കർണാടകയിലെ ഷിമോഗയിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടികളും കാവിഷാൽ ധരിച്ച വിദ്യാർത്ഥികളും തമ്മിൽ ഉടലെടുത്ത സംഘർഷം മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിഫോമിനൊപ്പം തല മറച്ചുകൊണ്ട് തട്ടമിട്ട് വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ഹിജാബ് വിവാദം ഇന്ന് അതിന്റെ അക്രമാവസ്ഥയിൽ വരെ എത്തി നിൽക്കുകയാണ്. വിവാദത്തിൽ പ്രതികരണവുമായി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി, മലാല യൂസഫ്സായ്, സാധിഖ് അലി ശിഹാബ് തങ്ങൾ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, യാസ്മിൻ നിഖാൻ ഖാൻ എന്നിങ്ങനെ അനവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ ചെറുമകളായ യാസ്മിൻ നിഗാർ ഖാന്റെയും പ്രതികരണങ്ങളാണ്. ചരിത്രത്തിൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബിനെതിരായിരുന്നു. സൗന്ദര്യത്തെ മറച്ചുവെക്കില്ലെന്ന് ഒന്നാം തലമുറയിലെ സ്ത്രീകൾ പറഞ്ഞിരുന്നു. സൗന്ദര്യത്തോടെ സൃഷ്ടിച്ചതിന് ദൈവത്തോട് നന്ദി പറയണമെന്നും പറഞ്ഞു. ഇതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. സ്കൂളുകളിൽ യൂണിഫോം കോഡ് പാലിക്കണമെന്നും സ്കൂളിൽ ബുർഖയോ ഹിജാബോ ധരിച്ചാൽ ഐഡന്റിഫിക്കേഷൻ പ്രശ്നമുണ്ടാകുമെന്നുമായിരുന്നു യാസ്മിൻ നിഗാർ ഖാന്റെ പ്രതികരണം. ഇതേറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അഭിപ്രായങ്ങളായിരുന്നു. ഇസ്ലാം മതം അംഗീകരിക്കുന്ന പല രാജ്യങ്ങളും ഹിജാബ് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഹിജാബ് നിരോധനം ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമായി ചുരുക്കരുത്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2015 ഒരു ശിരോവസ്ത്ര വിവാദം ഉടലെടുക്കുകയുണ്ടായി. തിരുവനന്തപുരം കാഞ്ഞിരംകുളം ജവഹർ സെന്റർ സ്കൂളിൽ മെഡിക്കൽ പരീക്ഷ എഴുതാൻ ശിരോവസ്ത്രം ധരിച്ചെത്തിയ കന്യാസ്ത്രീക്ക് പ്രവേശനം നിഷേധിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും അത് ഇത്രയും സംഘർഷാവസ്ഥയിലെത്തിയില്ല. കാരണം ഈ പ്രശ്നം നടന്നത് കേരളത്തിലാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ആ വിഭാഗവും പ്രദേശവും വയലൻസ് ഇല്ലാതെ തമ്മിൽ തല്ലാതെ നിയമപരമായി നേരിട്ടു. എന്നാൽ ഇപ്പോൾ തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചതിനെ തുടർന്ന് മറ്റൊരു സംസ്ഥാനത്ത് ഇതേ പ്രശ്നമുണ്ടായപ്പോഴോ? ഇലക്ഷൻ മുൻനിർത്തിയുള്ള BJP തന്ത്രത്തിന്റെ ഭാഗമായി മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണെന്നും ഇത് കരുതേണ്ടിയിരിക്കുന്നു. യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഹിജാബ് ധരിക്കുന്നതിനെ എതിർക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഹൈന്ദവ ആചാര പ്രകാരമുള്ള വസ്ത്രം ധരിച്ച് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ട്, എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? സിഖുകാർ അവരുടെ മതപരമായ വസ്ത്രങ്ങൾ ടർബൻ ധരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ എത്തുന്നവരാണ്. പല സ്കൂളിലും പഠിപ്പിക്കാൻ വരുന്ന ഫാദറും സിസ്റ്റേഴ്സും ഒക്കെ ഈ പറഞ്ഞ മതപ്രകാരമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. തിരുവസ്ത്രം അണിഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നവരുമുണ്ട്. ഹിജാബ് ചോദ്യം ചെയ്യപ്പെടുന്നെങ്കിൽ ഇതും ചോദ്യം ചെയ്യപ്പെടണം. മതപരമായ വസ്ത്രങ്ങളും ചിഹ്നങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാ മതവിഭാഗക്കാർക്കും ബാധകമാണ്. ഇന്നലെ അവർ ഭക്ഷണത്തിൽ കൈവച്ചു, ഇന്നവർ വസ്ത്രത്തിൽ കൈവച്ചു, നാളെയോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു.